നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേരള ഗോൾഡ് റേറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വർണം എക്കാലത്തും വില കൂടുന്തോറും വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഒരുപാട് ടെൻഷൻ നൽകുന്ന ഒരു കാര്യമാണ് വില കൂടുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളും നമുക്ക് വലിയ രീതിയിലുള്ള പ്രഷറുകളൊന്നും ഇല്ലാതെ തന്നെ സ്വർണത്തിന് എത്ര വില കൂടിയാലും നമുക്ക് നഷ്ടമില്ലാതെ മാത്രമല്ല കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റവുമാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിനു മുന്നേ തന്നെ ആദ്യം ഇന്നത്തെ സ്വർണ്ണവില എത്രയാണെന്ന് നോക്കാം നമുക്ക് ഇന്ന് ഞായറാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നലത്തെ അതേതന്നെ വിലയായ ഗ്രാമിന് നാലായിരത്തി അറുന്നൂറും മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് പവനും എന്ന വിലയിൽ തന്നെയാണ് ഇപ്പോഴും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണ്ണവില തോറും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ കൂടുതൽ ജ്വല്ലറികളും അഡ്വാൻസ് ബുക്കിംഗ് എന്ന ഒരു സൗകര്യം നടത്തുന്നുണ്ട് ഇത് പ്രകാരം നമ്മൾ നമുക്ക് ആവശ്യമുള്ള സ്വർണത്തിൻ്റെ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ കൊടുക്കുന്ന ആ ദിവസത്തെ വില നമുക്ക് Okay. ബുക്ക് ചെയ്തു തരുന്നതാണ് പിന്നീട് എത്ര തന്നെ വില കൂടിയാലും നമുക്ക് അതിൻ്റെ ഒരു ആ കൂടിയ വില നമ്മൾ നൽകേണ്ടതില്ല നമുക്ക് ഒരു ആറുമാസമോ രണ്ട് മാസമോ മൂന്ന് മാസമോ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ ഒരു വർഷം വരെ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അവിടൊക്കെ ആണെങ്കിൽ ഒരു വർഷത്തിന് വർഷത്തിനുള്ളിലാണെങ്കിൽ പോലും വലിയ ടെൻഷൻ ഇല്ലാതെ നമുക്ക് പിന്നീട് പോയി സ്വർണം വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ വില കുറയുകയാണെങ്കിൽ ആ കുറയുന്നത് എത്രത്തോളം കുറഞ്ഞോ അത്രയും നമുക്ക് ആ കുറഞ്ഞ വിലക്കാണ് നമുക്ക് അവർ സ്വർണം തരുക അതായത് നമ്മൾ ബുക്ക് ചെയ്തതിനേക്കാൾ വില ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഇടിഞ്ഞ വിലക്ക് നമുക്ക് പോയി അവിടെ നിന്ന് സ്വർണം വാങ്ങാൻ പറ്റും അതായത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ലാഭമാണ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാൻ പ്രത്യേകിച്ച് വിവാഹത്തിന് മറ്റു ആവശ്യങ്ങൾക്കൊക്കെ സ്വർണം ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ നമുക്ക് വാങ്ങണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് സ്വർണ്ണവില അത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജ്വല്ലറികളിൽ പോയിട്ട് ബുക്ക് ചെയ്യുന്നതാണ് അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ജല്ലറിയിൽ പോയിട്ട് വേണം ഇതുപോലെ ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അഡ്വാൻസ് കൊടുക്കുന്ന പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മൾ സൂക്ഷിച്ചു വെക്കണം എന്നാലേ ഈ അഡ്വാൻസ് ബുക്കിംഗ് നമുക്ക് ഒരു ഉപകാരത്തിലെത്താൻ പറ്റുകയുള്ളു